मॉर्निंग चिल्ड्रन നമ്മുടെ ഇവിഎസിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ലീവ്സ് ഡിഫറെന്റ് ടൈപ്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ തുടക്ക ഭാഗം ഇലകൾ പലതരം ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ പലതരം നമ്മൾ ഇലകളെ എങ്ങനെയാണ് തിരിച്ച് വേർതിരിച്ചറിയുന്നത് എങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ അവരുടെ ആകൃതി കൊണ്ട് തിരിച്ചറിയാം അല്ലേ നമുക്ക് പിന്നെ പിന്നെ എങ്ങനെ തിരിച്ചറിയാം മണം കൊണ്ട് തിരിച്ചറിയാം ഇലകളുടെ ആകൃതി കൊണ്ട് മണം കൊണ്ട് പിന്നെ നിറം കൊണ്ട് തിരിച്ചറിയാം എല്ലാ ഇലകൾക്കും പച്ചനിറമാണോ പച്ചനിറം അല്ലാത്ത ഇലകളുണ്ട് അല്ലേ അപ്പോൾ മണം കൊണ്ട് നിറം കൊണ്ട് ആകൃതി കൊണ്ട് അങ്ങനെ ഒക്കെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഇലകളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ദ സ്മെൽ ഓഫ് ഈച്ച് ഫ്ലവർ കാൻ ബി ഐഡന്റിഫൈഡ് ഓരോ പൂവിനും നമുക്ക് അതിന്റെ മണം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും പിന്നെ പിന്നെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക് പൂക്കളെ അവരുടെ നിറം കൊണ്ട് തിരിച്ചറിയാം അവരുടെ ആകൃതി കൊണ്ട് തിരിച്ചറിയാൻ കഴിയും അല്ലേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 12 ആണ് എടുക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കോട്ടെ എല്ലാവരും വിച്ച് ആർ ദ ലീവ്സ് ഹൂ സ്മെൽ യു നോ ട്രൈ ടു സ്മെൽ ലീവ്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ് നിങ്ങൾ പലതരം ചെടികളുടെ അല്ലെങ്കിൽ മരങ്ങളുടെ ഇലകൾ മണത്ത് നോക്കാം ട്രൈ ടു ഐഡന്റിഫൈ മണത്ത് നോക്കി അത് ഐഡന്റിഫൈ ചെയ്യണം അതിൽ കുറച്ച് ഇലകളുടെയൊക്കെ ഇവിടെ പറയുന്നുണ്ട് ബേസിൽ മാംഗോ ട്രീ കറി ലീഫ് ലെമൺ സിനമൺ അല്ലെങ്കിൽ കറുവാപ്പട്ട കറുവാപ്പട്ടയുടെ ഇല ജിഞ്ചർ വെട്ടിവേർ അല്ലെങ്കിൽ രാമച്ചം ബിറ്റർ ഗാർഡ് കാഷ്യൂ നട്ട് സ്പാനിഷ് തൈം അല്ലെങ്കിൽ പനിക്കൂർക്ക സാധാരണ നമുക്ക് ഇത് തന്നെയാണോന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന മുറ്റം നിങ്ങളുടെ മുറ്റത്തു നിന്നും തൊട്ട പരിസരത്തു നിന്നൊക്കെ കിട്ടുന്ന ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ ഇലകൾ നിങ്ങൾ മണത്ത് നോക്കിയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ ഓരോ ഇല ചെടികളുടെയും പിന്നെ മണങ്ങൾ വ്യത്യസ്തമായിരിക്കും ആ മണം കൊണ്ട് നമുക്ക് ആ മരം ഏതാണെന്ന് പലതിൻ്റെയും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും ചിലത് തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല ചിലപ്പോൾ മത്ത് മണമൊക്കെ ഉള്ളതായിരിക്കും അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് വരും മിക്കവാറും മരങ്ങളുടെയൊക്കെ ഇലകൾ മണത്ത് നോക്കിയാൽ ഏത് മരമാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഇല എന്ന് പറയുന്നത് ഒരു ചെടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലീവ്സ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ് വളരെയധികം പ്രധാനമുള്ളൊരു ഭാഗമാണ് ചെടിയുടെ ഇല നിങ്ങൾ ഒരു ചെടിയിൽ നിന്ന് ഒരു ഇല എടുക്കുന്ന പോലെയല്ല ഒരാൾ ഇപ്പോൾ ഒരുപാട് പേര് ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് ഇല എടുത്താൽ എന്ത് സംഭവിക്കും ആ ചെടി ഉണങ്ങിപ്പോകും അല്ലേ കാരണം ചെടിയുടെ വളരെയധികം പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഇലകളെന്ന് പറയുന്നത് ഇലകളാണ് ചെടികൾക്ക് ആഹാരം സൂര്യപ്രകാശവും ഓക്സിജനും ഒക്കെ ചേർത്ത് ആഹാരം ഉണ്ടാക്കുന്ന ഇലകളിലാണ് പാചകം ചെയ്യുന്നത് അല്ലേ അപ്പോൾ ചെടിയുടെ അടുക്കള എന്നാണ് ഇലകളെ പറയാറുള്ളത് അതൊന്ന് അതിലേക്കൊന്നും നമുക്ക് അടക്കേണ്ട അത്രയും നമുക്ക് പഠിക്കാനില്ല അപ്പോൾ ഇലകൾ നമ്മൾ എടുത്ത് കൂടുതൽ ഇലകൾ ഒരു ചെടിയിൽ നിന്നും അടർത്തി മാറ്റാൻ പാടില്ല നിങ്ങൾ ഇലകൾ ശേഖരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കണം കഴിയുന്നതും താഴെ വീണ് കിടക്കുന്ന ഇലകൾ നിങ്ങൾ ശേഖരിക്കുക കഴിയുന്നത്ര താഴെ വീണ് കിടക്കുന്ന ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കുറേ ഇലകളൊക്കെ പൊഴിഞ്ഞൊക്കെ താഴേക്ക് കിടപ്പുണ്ടാകും കാറ്റത്തൊക്കെ വീണ് കിടപ്പുണ്ടാകും അങ്ങനെയുള്ള ഇലകൾ നിങ്ങൾ ശേഖരിക്കുക കഴിയുന്നത്ര അതുപോലെ 5 ഡിഫറെൻ്റ് ടൈപ്സ് പ്ലാന്റ്സ് നിങ്ങൾ ശേഖരിക്കണം കളക്ട് ചെയ്യണം കളക്ട് 5 ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് അത് നിങ്ങൾ ശേഖരിച്ച് അവയുടെ പേരെഴുതി നോട്ട്ബുക്കിൽ വെക്കണം ഓക്കെ മറന്നു പോകരുത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടില്ലത് നിങ്ങൾ 5 ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കളക്ട് ദ 5 ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലീവ്സ് ആൻഡ് ടാപ്പ് ദ നെയിം അതിൻ്റെ അടിയിൽ പേരും നിങ്ങൾ എഴുതണം അതിൻ്റെ പേര് ഇലയുടെ പേരെഴുതുക അതിൻ്റെ താഴെ ഏതിലയാണെന്നുള്ളത് എഴുതണം വരച്ചിട്ട് എഴുതി വെക്കുക ഓക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ റൈറ്റ് സൈഡിൽ 12-ാം പേജിലെ റൈറ്റ് സൈഡിൽ 4 ഇലകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫൈ ദ ലീഫ് പിക്ചേഴ്സ് ബൈ കളറിങ് ദം 4 കളറും നിങ്ങൾ ഇലകൾ നിങ്ങൾ കളർ ചെയ്യണം കളർ ചെയ്ത് ഭംഗിയാക്കാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിവിടെ രണ്ട് മൂന്ന് ഇലകൾ കാണിക്കാം രണ്ട് മൂന്ന് ഇലകൾ കാണിക്കുന്നതിൽ ഇതെന്തിൻ്റെ ഇലയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റുമല്ലോ എന്തിൻ്റെ ഇലയാണിത് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഇലയാണ് അല്ലേ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇതോ
ഇതെന്തിന്റെ ഇലയാണ് കാണാമോ എല്ലാവർക്കും ഹിബിസ്കസ് ചെമ്പരത്തി അല്ലേ ചെമ്പരത്തിയുടെ ഇലയാണ് അതുപോലെ ഇതെന്തിന്റെ ഇലയാണ് ഇത് മാവിന്റെ ഇലയാണ് അല്ലേ മാംഗോ ട്രീ അപ്പോൾ ഓരോന്നും ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓരോന്നും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏതിന്റെ ഇലയാണെന്നുള്ള മനസ്സിലാവും അല്ലേ അപ്പോൾ നമുക്ക് ഏതാണെന്നുള്ള അതിന്റെ ആകൃതി കൊണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും പിന്നെ അതിന്റെ മണം കൊണ്ട് തിരിച്ചറിയാം ഇനിയിപ്പോൾ ആകൃതി നമുക്ക് തിരിച്ചറിയാം ഇലകളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇലകളുടെ മണം കൊണ്ടും ആകൃതി കൊണ്ടും നമുക്ക് ലീവ്സ് തിരിച്ചറിയാനായിട്ട് സാധിക്കും പ്ലാന്റ്സ് കാൻ ഓൾസോ ബി ഐഡന്റിഫൈഡ് ദ സ്മെൽ ഓഫ് ദെയർ ലീവ്സ് ആ ഇലകളുടെ മണം കൊണ്ടും നമുക്ക് മരങ്ങൾ തിരിച്ചറിയാൻ ചെടികൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 13 കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയേ എല്ലാവരും അതിലെ ഒന്നാമത്തെ പിക്ചർ കൊടുത്തേക്കുന്നത് എന്തിൻ്റെയാണ് ആൻഡ് ആൻഡ് എന്ത് സാധനമാണ് ഉറുമ്പ് ഉറുമ്പ് എന്തിൽ വരും ലിവിങ് തിങ്സിൽ വരുമോ ലോൺ ലിവിങ് തിങ്സിൽ വരുമോ ജീവനുള്ളവയിൽ വരുമോ അതോ ജീവനില്ലാത്തവയിൽ വരുമോ ഉറുമ്പിൽ ജീവനുണ്ടല്ലേ അപ്പോൾ ഏതിൽ വരും ലിവിങ് തിങ്സിൽ വരും കേട്ടോ ആൻഡ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് ആൻഡ് രണ്ടാമത്തെ ടേബിൾ ഏതിൽ വരും നോൺ ലിവിങ് തിങ്സ് ജീവനില്ല അല്ലേ മൂന്നാമത്തത് കൈറ്റ് ഏതിൽ വരും നോൺ ലിവിങ് തിങ്സ് നാലാമത്തെ ക്യാറ്റ് ഏതിൽ വരും ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ ജീവനുള്ളതാണ് അല്ലേ അപ്പോൾ ലിവിങ് തിങ്സിൽ വരും പിന്നത്തെ എന്താണ് മാംഗോ പ്ലാന്റ് മുളച്ചു വരുന്നതേ ഉള്ളൂ മാംഗോ പ്ലാന്റ് അതും ലിവിങ് തിങ്സിൽ വരും അടുത്ത ബക്കറ്റാണ് ബക്കറ്റ് ഏതിൽ വരും ബക്കറ്റ് ഏതിലാണ് വരുന്നത് ജീവനുണ്ടോ ബക്കറ്റിന് ഇല്ല അല്ലേ അപ്പോൾ അത് നോൺ ലിവിങ് തിങ്സിൽ വരും പിന്നത്തത് കോക്കനട്ട് പ്ലാന്റ് അത് ഏതിലാണ് വരുന്നത് ലിവിങ് തിങ്സ് പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ നോൺ ലിവിങ് തിങ്സ് നെക്സ്റ്റ് വൺ സ്റ്റോൺ കല്ലിന് ജീവനുണ്ടോ ഇല്ല അപ്പോൾ അത് ഏതിൽ വരും നോൺ ലിവിങ് തിങ്സ് പിന്നെ കൊടുത്തേക്കുന്നത് എ ഫിഷിൻ്റെ പോട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഒരു മീനിനെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതെന്തിൽ വരും ഏതിൽ വരും ലിവിങ് തിങ്സ് ആണോ അതോ നോൺ ലിവിങ് തിങ്സ് ആണോ ലിവിങ് തിങ്സ് മത്സ്യത്തിന് ജീവനുണ്ട് അപ്പോൾ അത് ലിവിങ് തിങ്സ് ആണ് നെക്സ്റ്റ് വൺ ഗ്ലാസ് എ ഗ്ലാസ് ഓഫ് വാട്ടർ അതേതിൽ വരും നോൺ ലിവിങ് തിങ്സ് ജീവനില്ലാത്തവരിൽ വരും വെള്ളത്തിന് ജീവനുണ്ടോ ഇല്ല അപ്പോൾ ഇല്ലാത്തവരും പിന്നത്തെ പംകിൻ പ്ലാന്റ് ഏതിൽ വരും ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിന് ജീവനുണ്ട് അപ്പോൾ അത് ലിവിങ് തിങ്സ് ആണ് ലുക്ക് അറ്റ് ദ ബോൾ ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സ് രണ്ടും ഞാൻ അത് ടേബിളത് തിരിച്ചെഴുതിയിട്ടുണ്ട് ആ പിക്ചറിൻ്റെ തിരിച്ചെഴുതിയിട്ടുണ്ട് ലിവിങ് തിങ്സ് ആൻഡ് ക്യാറ്റ് മാംഗോ പ്ലാന്റ് കോക്കനട്ട് പ്ലാന്റ് ഫിഷിനെ പോട്ട് പംകിൻ പ്ലാന്റ് ഓക്കെ അതൊക്കെ അറിയാം എല്ലാവർക്കും ലിവിങ് തിങ്സ് ആൻഡ് ക്യാറ്റ് മാംഗോ പ്ലാന്റ് കോക്കനട്ട് പ്ലാന്റ് ഫിഷിനെ പോട്ട് പംകിൻ പ്ലാന്റ് ഓക്കെ നോൺ ലിവിങ് തിങ്സ് ടേബിൾ കൈറ്റ് ബക്കറ്റ് കമ്പ്യൂട്ടർ സ്റ്റോൺ ഗ്ലാസ് നോൺ ലിവിങ് തിങ്സ് ടേബിൾ കൈറ്റ് KIT കേട്ടോ പട്ടം ബക്കറ്റ് കമ്പ്യൂട്ടർ സ്റ്റോൺ ഗ്ലാസ് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പരിസരത്ത് നിന്ന് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്നും നിങ്ങൾ ലിവിങ് തിങ്സിൻ്റെയും നോൺ ലിവിങ് തിങ്സിൻ്റെയും പേരുകൾ നിങ്ങൾ നോക്കിയിട്ട് കളക്ട് ചെയ്യുക ഫൈൻഡ് ദ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ടാബുലേറ്റ് ദം അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ് ടീച്ചർ അതിൻ്റെ ആൻസർ ഒന്നും എഴുതിയിട്ടില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫൈൻഡ് യുവർ സറൗണ്ടിങ്സ് നിങ്ങളുടെ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജീവികളുടെ ജീവനുള്ളവയുടെയും ജീവനില്ലാത്തവയുടെയും നിരീക്ഷിച്ചിട്ട് അവയെ രണ്ട് ടേബിളാക്കി തിരിച്ച് നിങ്ങൾ എഴുതുക അതാണ് നിങ്ങളുടെ ഹോംവർക്ക് കേട്ടോ അന്നത്തെ ഓക്കെ നെക്സ്റ്റ് വൺ പെക്കുലാരിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് അതായത് പെക്കുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചതല്ലേ വാക്ക് പെക്കുലാരിറ്റീസ് പ്രത്യേകതകൾ പെക്കുലാരിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ് ജീവനുള്ളവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പിന്നെ ജീവനില്ലാത്തവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്
अब पेक्युलाटीस ऑफ द लिविंग थिंग्स ग्रो वलरुन्नु जीवन वलर् वलुदा जीवन इलावे वलरुन्नुंडो जीवन वलर डू नॉट ग्रो पेक्युलाटीस ऑफ लिविंग थिंग्स ग्रो पेक्युलाटीस नॉन लिविंग थिंग्स डू नॉट ग्रो वलरुन्निल्ल वलर्च न्यू वंस आर फॉर्म्ड पेक्युलाटीस ऑफ लिविंग थिंग्स जीवन रामाते प्रत्येक पेक्युलाटी न्यू वंस आर फॉर्म्ड अदायवये उत्पादिपू जीवन मनुष्य मृग पक्ष अल जीवन सस्तन एनवये कुे उत्पादिपू जीवन कल कलो टेबिने पो इला वे टेबिने अब जीवन एंपये उत्पादिपीन साधिक रामाते पेक्युलाटी नोक न्यू वंस आर फॉर्म्ड अदान जीवन रामाते प्रत्येक न्यू वंस आर फॉर्म्ड जीवन रामाते प्रत्येक न्यू वंस आर नॉट फॉर्म्ड जीवन उत्पादिपये उत्पादिपी मूद मूव अब चलू जीवन चलू अन स्थल तो मत स्थल मूव चयन अहू मूव चयन कहूँ जीवन जीवनो जीवन स्थल तो मत स्थल तनिया मारा पो टेबिने ना क्लासल टेबिने और स्थल तो मत स्थल मारा पो मा पेने पटू नाम आने तलिमाण अलगमाचे मारान पेटू जीवन आो पूछा जीवन पूछ अारा पटू और स्थल मत स्थल मारा पटू अलि अारा पटू अल अ पेट न्यू वंस आर सॉरी डू नॉट मूव पेक्युलाटीस ऑफ नॉन लिविंग थिंग्स डू नॉट मूव अब और स्थल मत स्थल मारान चलान साधिक अदान मूदा ग्रो डू नॉट ग्रो न्यू वंस आर फॉर्म न्यू वंस आर नॉट फॉर्म मूव चलू डू नॉट मूव चलू चल अलते पेक्युलाटी रेस्पोंड जीवन प्रति रेस्पोंड प्रति जीवन एंवर प्रतिरणव डू नॉट रेस्पोंड इो जीवन आलान याड़ा अलग पीछे या प्रति शब्दों इवेटर कल आलिकाणी कल शब्दो प्रति शब्दो इला अब जीवन अद या प्रति रेस्पोंडे कलाण कल प्रति पा डू नॉट रेस्पोंड नेक्स्ट वन टेक फुड जीवन भू टेक फुड जीवन भू जीवन भेण जीवन भवश्यम कहना वलर अल अब टेक फुड डू नॉट टेक फुड जीवन भू जीवन डू नॉट टेक फुड ओके नेक्स्ट वन जीवन श्वसू बी ब्रीत बी आर ए टी ब्रीत जीवन श्वसू नाम जीवन अल ना श्वसू अल इवे टेबि नम्बे क्लास केबि श्वसो ई बेच श्वसो डेस्क श्वसो वाटी कई स्टिक अब श्वसो अद श्वसा कहना जीवन नॉन लिविंग थिंग्स अल अब जीवन श्वसू जीवन ब्रत जीवन श्वसन डू नॉट ब्रत ओके अब इंटे पेक्युलाटीस रेल मनसो का पढ़ा पेक्युलाटीस ऑफ लिविंग थिंग्स पेक्युलाटीस ऑफ नॉन लिविंग थिंग्स वाले इंपॉर्टेंट इतना का पढ़ा कटो ईस वाई तरह
peculiarities of living things grow, new ones are formed, move, respond, take food, breathe. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പം, നിങ്ങൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ വിട്ടുപോകും. അപ്പോൾ പഠിക്കുക peculiarities of living thingsും peculiarities of നോൺ ലിവിംഗ് തിങ്സും, ഗ്രോ ഡു നോട്ട് ഗ്രോ, അങ്ങനെ പറഞ്ഞു പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ന്യൂ വൺസ് ആർ ഫോം, ന്യൂ വൺസ് ആർ നോട്ട് ഫോം, മൂവ് ഡു നോട്ട് മൂവ്. നെക്സ്റ്റ് വൺ, റെസ്പോണ്ട് ഡു നോട്ട് റെസ്പോണ്ട്, ടേക്ക് ഫുഡ് ഡു നോട്ട് take food, breathe do not breathe. Okay, adupole ivike similarities und, ipo nammal padicha peculiarities pratheyathalana padichathu, ivike similarities ennu parayna samanathagalum und, samanathagamayittulla chila onrandu karyangal unde ivike sthuthi cheyanayittu sthalam aavashyamaanu. സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക അസമാനതകൾ, സോറി സമാനതകളുണ്ട്. അവയ്ക്ക് സ്ഥിതി ചെയ്യാനായിട്ട്, ജീവനുള്ളവയായാലും ജീവനില്ലാത്തവയായാലും അവയ്ക്ക് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമാണ് അല്ലേ. ബോത്ത് ഓഫ് ദം ഓക്യുപൈ എ സ്പേസ്, അതുപോലെ തന്നെ അതിന് വെയിറ്റും ഉണ്ട്, ഭാരമുണ്ട്. ബോത്ത് ഓഫ് ദം ഹാവ് വെയിറ്റ്. അപ്പോൾ ജീവനുള്ളവയ്ക്കും വെയിറ്റുണ്ട്, ജീവനില്ലാത്തവയ്ക്കും വെയിറ്റുണ്ട്, എനിക്കും വെയിറ്റുണ്ട്, ഈ ടേബിളിലും വെയിറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ സ്പേസ്, എനിക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം, ഞാൻ നിൽക്കുന്ന സ്ഥലം, എനിക്ക് സ്ഥലം വേണം. അതുപോലെ തന്നെ ജീവനില്ലാത്ത ഈ ടേബിളിലും എന്ത് വേണം, സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. അപ്പോൾ ബോത്ത് ഓഫ് ദം, അതിൻ്റെ സമാനതകൾ, സിമിലാരിറ്റീസ് അല്ലെങ്കിൽ സമാനതകളെന്ന് പറഞ്ഞാൽ, ബോത്ത് ഓഫ് ദം ഓക്യുപൈ സ്പേസ് ആൻഡ് ബോത്ത് ഓഫ് ദം ഹാവ് വെയിറ്റ്. രണ്ടിനും വെയിറ്റും ഉണ്ട്, രണ്ടിനും എന്താണ്, സ്പേസും വേണം, സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലവും ആവശ്യമാണ്. ഓക്കെ, അതിൻ്റെ സിമിലാരിറ്റീസ്, ബോത്ത് ഓഫ് ദം ഓക്യുപ്പൈ എ സ്പേസ്, അതിന് സ്ഥിതി ചെയ്യാനായിട്ടൊരു സ്ഥലം ആവശ്യമാണ്. ബോത്ത് ഓഫ് ദം ഹാവ് വെയിറ്റ്. ഏതാണ് ബോത്ത് ഓഫ് ദം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഹോംവർക്ക് ഇതാണ്, ഫൈൻഡ് ദ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്, ടാബുലേറ്റ് ദം. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന സറൗണ്ടിങ്സ് എന്ന് വെച്ചാൽ ചുറ്റുപാട്, നിങ്ങളുടെ പരിസരത്ത് കാണുന്ന ജീവനുള്ളവയുടെയും ജീവനില്ലാത്തവയുടെയും പേര് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളത് ടാബുലേറ്റ് ചെയ്യണം. ടാബുലേറ്റ് എന്ന് പറഞ്ഞത് പട്ടികയ്ക്ക് രണ്ട് ടേബിളാക്കി എഴുതണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് ടീച്ചറിനെ നോട്ടയക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് തീരുകയാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.